വിഷ്ണു. എൻ്റെ പേര് ആദിത്യ, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ പ്രഗ്നൻസി കേസ് ഒരു ഹൈ റിസ്ക് പ്രഗ്നൻസി കേസ് തന്നെയായിരുന്നു. ജെസ്റ്റേഷൻ ത്രോംബോസൈറ്റോപോമിയ, അതുപോലെ തന്നെ ജെസ്റ്റേഷൻ ഹൈപ്പർ ടെൻഷനും ഉണ്ടായിരുന്നു. നമ്മൾ തൃശ്ശൂരാണ് കാണിച്ചുകൊണ്ടിരുന്നിരുന്നത്. അവിടെ നിന്ന് റെഫർ ചെയ്തിട്ടാണ് നമ്മളൊരു 6th to 7th month ഇവിടെ എത്തുന്നത്. അവിടെ ഇവിടെ എത്തി നമ്മൾ എമർജൻസിയിലാണ് കണ്ടിരുന്നത്. അന്നേരം നമ്മളൊരു ഡോക്ടറെയും സജസ്റ്റ് ചെയ്തില്ല, ഏത് ഡോക്ടറാണോ എന്നുള്ളത് ആ ഡോക്ടറെ കാണാം എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ നമുക്ക് അലോക്കേറ്റ് ചെയ്ത് വന്നത് മേഴ്സി ഡോക്ടറായിരുന്നു, ഡോക്ടർ മേഴ്സി. ഷീ എന്താ പറയുക, നമുക്ക് മേഴ്സി ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ദൈവത്തിന് എവിടെയും എല്ലാവിടെയും എത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളെ ദൈവം മേഴ്സി ഡോക്ടറെ കയ്യിലെത്തിച്ചു എന്നേ നമുക്ക് ഈ ഒരു പ്രഗ്നൻസി കഴിയുമ്പോൾ നമ്മുടെ ഈ ജേണിയിൽ പറയാനായിട്ട് പറ്റുള്ളൂ. കാരണം അന്ന് ഞാൻ ഭയങ്കര ടെൻസ്ഡായിരുന്നു. അപ്പോൾ ഡോക്ടറാണ് എന്നെ ഒന്ന് കൂളാക്കി കൊണ്ടുവന്നത്. അത് തന്നെയാണ് ഏറ്റവും ഡോക്ടറൊരു എന്താ, നമുക്കൊരു മദറിൽ നിന്ന് കിട്ടുന്ന ഏത് കെയറാണോ ആ സെയിം ആറ്റിറ്റ്യൂഡാണ് ഡോക്ടറിൽ നിന്ന് നമുക്ക് വന്നിരുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ നമ്മളൊരു 3 ദിവസം അഡ്മിറ്റായിരുന്നു. അപ്പോഴൊക്കെ എല്ലാ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസും നമ്മളെല്ലാം കൊണ്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫോളോ അപ്പ് ഒരു 2 weeks ഡോക്ടർ നമ്മളെ ശരിക്കും മോണിറ്റർ ചെയ്ത് സ്ട്രിക്ട്ലി, അതായത് സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളോട് സ്ട്രിക്റ്റ് എന്നല്ല, നമ്മുടെ പ്രൊസീജിയേഴ്സ് എല്ലാം ഡോക്ടർ സ്ട്രിക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഒരു പിന്നെ 1 week 1 week നമ്മൾ വരാൻ തുടങ്ങി. അന്നേരം ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ ഒരു 3-4 ദിവസം ഹോളിഡേയ്സ് വരായിരുന്നു. നമ്മുടെ ഡെലിവറി ഡേറ്റ് അവസാന ഇതിൽ നമ്മുടെ ഈസ്റ്ററിൻ്റെ ഹോളിഡേയ്സ് 4 ദിവസം വരുന്നത്, അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു നമുക്കെന്ന് വെച്ചാൽ വെനസ്ഡേ കാണാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അത് കഴിഞ്ഞ് ഡോക്ടർക്ക് തന്നെ തോന്നായിരുന്നു ഒരു 2 days ഏർലിയർ, അത് ഡോക്ടർക്ക് ഒരു ഉൾവിളി വന്ന പോലെയാണ്. 2 days ഏർലിയർ നമ്മൾ വന്നപ്പോഴാണ് നമ്മുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോക്കുന്ന നേരം 44,000 ഒരു ഹെൽപ്പ് സിൻഡ്രോം, അത്രയും ക്രിറ്റിക്കൽ സ്റ്റേജിലേക്ക് നമ്മൾ എത്തി. അന്നേരം മൊത്തം ഡിപ്പാർട്ട്മെൻറ്റ്, അനസ്തേഷ്യ ഡിപ്പാർട്ട്മെൻറ്റ്, ഫിസിഷ്യൻ, സഞ്ജു ഡോക്ടറായിരുന്നു അവൾ ഫിസിഷ്യൻ കണ്ടിരുന്നത്. സഞ്ജു ഡോക്ടർ എന്താ പറയുക, നമുക്ക് അത്രയും കോൺഫിഡൻസ് ആണ് സാറ് തന്നിരുന്നത്. അതായത് ഒരു 30,000 ബിലോ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വന്നാലാണ് നമ്മൾ അതിനെക്കുറിച്ച് പേടിക്കേണ്ടു, അത് നമുക്ക് ട്രാൻസ്ഫ്യൂസ് ചെയ്ത് നമുക്കത് റിക്കവർ ചെയ്യാൻ പറ്റുന്നതാണ്. അത് നമുക്ക് ഡോക്ടർ തന്ന ആ ഒരു കോൺഫിഡൻസ് അത്രയും മാത്രമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ വന്നു. അന്നേരം നമുക്ക് 44,000 ഉള്ളൂ. അന്നേരം പ്ലേറ്റ്ലെറ്റ് കയറ്റേണ്ടി വന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പ്ലേറ്റ്ലെറ്റിൻ്റെ അറേഞ്ച്മെൻറ്റും അതുപോലെ തന്നെ എമർജൻസി സി സെക്ഷൻ വന്നപ്പോൾ തിയേറ്ററിൻ്റെ അറേഞ്ച്മെൻ്റ് ആയാലും ഒക്കെ പെട്ടെന്ന് തന്നെ നമുക്കുണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ അനസ്തീഷ്യസ്റ്റ് ആയാലോ ഏത് ഡോക്ടർമാർ പിന്നെ നേഴ്സുമാർ ഹോൾ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു. അതിന് നമ്മൾ ലീവിന് പോകുമ്പോൾ ഓരോ ഡോക്ടർമാർ ഗൈനക്കോളജിയിൽ നിന്ന് ഡോക്ടർ ലീവായിരുന്നപ്പോൾ നമ്മുടെ അടുത്തേക്ക് ഓരോ ഡോക്ടർമാരാണ് ഗൈനക്കോളജിയിൽ നിന്ന് വന്നിരുന്നത്. പക്ഷേ എല്ലാവർക്കും നമ്മുടെ ഫുൾ ഹിസ്റ്ററി അറിയാം. അവരുടെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഴ്സി ഡോക്ടർ നമുക്ക് പേഴ്സണലായിട്ട് നല്ല രീതിയിൽ നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് ഡോക്ടറോട് വന്നു. അതല്ലാതെ ഹോൾ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, നമ്മളെക്കുറിച്ച് നല്ലോണം അറിയുകയും ചെയ്യാം. ഇവരെല്ലാം കൂടി എടുത്ത തീരുമാനമാണ് നമ്മുടെ ഇത്രയും നേരത്തെ തന്നെ, അതായത് 36 weeks തന്നെ നമ്മുടെ ഡെലിവറി ആക്കാം എന്നുള്ളത്. അതിന് എമർജൻസി സി സെക്ഷൻ, തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എല്ലാം കൊണ്ടും നമ്മളോട് കൂടെ ഉണ്ടായിരുന്നു. പിന്നെ നേഴ്സസ് ആയാലും എല്ലാവരും നമുക്ക് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ പോസ്റ്റ് ഒപിയിലേക്ക് മാറ്റി, അവിടെ ആയാലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പിന്നെ റിക്കവറിയിലേക്ക് വന്നു, അവിടെയും നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. റൂമായാലും നമ്മളെന്താ പറയുക, വി ആർ ബ്ലെസ്ഡ് ടു ബി ഹിയർ, അതായിരുന്നു നമ്മുടെ എന്താ പറയുക ഗൈനക്കോളജി സെക്ഷൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ. പിന്നെ വാവ വന്നു. വാവ വന്നതിന് ശേഷം നമ്മൾ നിയോനെറ്റോളജിയിലായിരുന്നു. അന്നേരം NICU ഓരോ നേഴ്സും, നമുക്ക് ഉണ്ണി അവിടെ ഉള്ളപ്പോൾ അതിനകത്തുള്ള ഓരോ നേഴ്സും ഉണ്ണിനെ അത്രയും കെയർ ചെയ്യുന്നുള്ളൊരു എന്താ പറയുക, അങ്ങനെ ഒരു ഭയം നമുക്കില്ല. നമ്മളതിൽ സാറ്റിസ്ഫൈഡ് ഹാപ്പി ആയിരുന്നു. കാരണം നമുക്ക് ഉണ്ണി നമ്മുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമുണ്ടായിരിക്കും. പക്ഷേ അവർ നമ്മളോടുള്ള ആറ്റിറ്റ്യൂഡും നമ്മളെ സമാധാനിപ്പിക്കുന്നതായാലോ ഉണ്ണിയുടെ അടുത്തുള്ള ആറ്റിറ്റ്യൂഡായാലോ എല്ലാം കൊണ്ടും. പിന്നെ ഡോക്ടേഴ്സ് ഇപ്പോൾ നമുക്ക് ഉണ്ണിയുടെ അടുത്തേക്ക് ചെല്ലണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ചേട്ടനും ഉണ്ണിയുടെ അടുത്തേക്ക് എപ്പോൾ വേണമെങ്കിലും ചെല്ലാനുള്ള ആ ഒരു ഫ്രീഡം അവർ തന്നിരുന്നു. അതിന് ഉണ്ണി ഒരു 6-7 ദിവസത്തോളം NICU ഉണ്ടായിരുന്നു. എന്താ പറയുക, നമുക്കധികം പറയാനില്ല. വി ആർ സാറ്റിസ്ഫൈഡ് ഹിയർ, വി ആർ ബ്ലെസ്ഡ് ടു ബി ഹിയർ. അതായിരുന്നു നമ്മുടെ ഒരു എക്സ്പീരിയൻസ്.